മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ രാജേഷിന്റെ കരൾ മാറ്റിവെക്കലിനായി നാടൊരുമിക്കുന്നു. ജീവൻ രക്ഷാ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രത്യേക യോഗം ചേർന്നു. അതിരമ്പുഴ പഞ്ചായത്ത് 5-ാം വാർഡിൽ ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ജംഗ്ഷന് സമീപം ചേനപ്പാടിയിൽ രാജേഷ് സി കുമാറാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്നത്. മഞ്ഞപ്പിത്തം വഷളായതോടെ കരളിനെ ഗുരുതരമായി ബാധിക്കുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ കരൾ മാറ്റിവെക്കുകയേ മാർഗമുള്ളൂ എന്ന് കണ്ടെത്തി. രക്തബന്ധത്തിലുള്ള ദാതാക്കൾ ഉണ്ടെങ്കിലേ മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കാൻ സാധിക്കൂ. ആരുടെയും രക്തഗ്രൂപ്പുമായി ചേരാതെ വന്നതോടെയാണ് അമൃത ആശുപത്രിയെ സമീപിച്ചത്. കരൾ ദാതാവിനെ ലഭിച്ചതോടെ ശസ്ത്രക്രിയക്കുള്ള നടപടികൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി. 21-ന് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനവുമായി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന ഭീമമായ തുക കണ്ടെത്താനാവാതെ ബുദ്ധിമുട്ടുകയാണ് രാജേഷും കുടുംബവും. വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ കടയാണ് ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. അതിരമ്പുഴ പഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്ന ജീവൻ രക്ഷാ സമിതിയുടെ ഫണ്ടിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ പ്രാഥമിക ചെലവുകൾക്കായി ലഭിച്ചു. ഇനിയും 30 ലക്ഷം രൂപ കൂടി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രാജേഷിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക സമാഹരിക്കുന്നതിനു വേണ്ടി അതിരമ്പുഴ പഞ്ചായത്തും നാട്ടുകാരും സംയുക്തമായി രംഗത്തിറങ്ങുകയാണ്. അതിനായി വിപുലമായ ജനകീയ സമിതി രൂപീകരിച്ചു. 24-ന് അതിരമ്പുഴ പഞ്ചായത്തിലെ 22 വാർഡുകളിലും ഒരേ സമയം ഭവന സന്ദർശനം നടത്തി 30 ലക്ഷം രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മന്ത്രി V.N. വാസവൻ, തോമസ് ചാഴിക്കാടൻ MP, അതിരമ്പുഴ ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, അതിരമ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് P.V. മൈക്കിൾ, മാന്നാനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് P.K. ജയപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി രക്ഷാധികാരികളായും, അനിൽ നൈൽസ് സക്കറിയാസ് ആനാത്തിൽ ജനറൽ കൺവീനറായും, വാർഡ് മെമ്പർ ബിജു വലിയമല ചെയർമാനായും, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് കുര്യൻ, ആൻസ് വർഗീസ്, അന്നമ്മ മണി, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ P.N. സാബു, ജോസ് ഇടവഴിക്കൽ, ജോറോയി പൊന്നാറ്റിൽ, C. ശശി, K.T. രമേശ്, മുഹമ്മദ് ജലീൽ വൈസ് ചെയർമാൻമാരായും പഞ്ചായത്ത് അംഗങ്ങൾ കൺവീനർമാരായുമുള്ള ജനകീയ സമിതിയാണ് ഫണ്ട് സമാഹരണത്തിന് നേതൃത്വം നൽകുന്നത്. രാജേഷ് കുമാർ 46 വയസ്സ് എന്നുള്ള ആളിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ പല കൂടിയാലോചനകൾ നടക്കുകയുണ്ട്. അതിന് നമ്മൾ ജീവൻ രക്ഷാ സമിതിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അമ്മയ്ക്ക് തീരുമാനിക്കുകയുള്ളതാണ്. അത് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ വേറെ 12 കമ്മിറ്റികൾ കൂടി നമ്മൾ പൈസ പിരിക്കണം, ആളുകളിൽ നിന്ന് സംഭാവന മേടിച്ച് 30 ലക്ഷം രൂപ പിരിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കമ്മിറ്റി ചർച്ച ചെയ്യുകയും അതിന് എല്ലാ കൺവീനർമാരെയും ഇന്ന് ക്ഷണിച്ചിട്ടുള്ളതാണ്. 22-ന്റെ വാർഡ് ഉൾപ്പെടെ എല്ലാ കൺവീനർമാരെയും ഫണ്ട് സമാഹരണത്തിനായി അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളത്തിന്റെയും ജനറൽ കൺവീനർ അനിൽ നൈൽസ് സക്രിയാസിന്റെയും പേരിൽ അതിരമ്പുഴ റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 1881001000386088, IFSC, FDRL 0000188, GPay നമ്പർ 8133693691. നമ്മുടെ പഞ്ചായത്തിൽ 5-ാം വാർഡ് താമസിക്കുന്ന രാജേഷ് സി കുമാർ എന്ന 46 വയസ്സുള്ള ചെറുപ്പക്കാരൻ മഞ്ഞപ്പിത്തം മൂലം കരൾമാറ്റ ശസ്ത്രക്രിയ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ ചികിത്സാർത്ഥം പ്രവേശിപ്പിക്കുകയും അവരെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. രക്തബന്ധത്തിലുള്ള ഡോണറെ ലഭിക്കാത്തത് മൂലം അവർ മെഡിക്കൽ കോളേജിൻ്റെ നിർദ്ദേശപ്രകാരം അമൃത ആശുപത്രി പ്രവേശിപ്പിക്കുകയും അവിടുത്തെ ഡോക്ടർമാർ പരിശോധിച്ച് ശസ്ത്രക്രിയ ഉറപ്പുവരുത്തുകയുണ്ടായി. ഒരു പെട്ടിക്കടയെ ആശ്രയിച്ച് ജീവിക്കുന്ന ടിയാൻ്റെയും വൃദ്ധയായ മാതാവിൻ്റെയും ഭാര്യയുടെയും 2 കൊച്ചു കുഞ്ഞുങ്ങളുടെയും ജീവിതച്ചെലവ് പോലും നോക്കി നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവർ ജീവിച്ചു വരുന്നത്. I4 News, ഏറ്റുമാനൂർ.